ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വിനോസ് വ്ളോഗ്സ് ആൻഡ് കിച്ചൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രോക്കോളി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രൊക്കോളി മസാലയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഞാനൊരു ബ്രൊക്കോളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ഒന്നുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുവാണ്. നമ്മുടെ ഈ ബ്രോക്കോളി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജാണ്. ഇതിൽ വൈറ്റമിൻസ്, കാൽസ്യം, അയൺ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതൊരു സീറോ കൊളസ്ട്രോൾ വെജ് ആയതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് ധാരാളമായിട്ട് കഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ ബ്രോക്കോളി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ബ്രോക്കോളിയിൽ അഴുക്കെല്ലാം പോയി നല്ല ക്ലീനായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെയ്റ്റ് ലോസും ഡയറ്റൊക്കെ ചെയ്യുന്നവർ ബ്രോക്കോളി ആവിയിൽ പുഴുങ്ങി സാലഡായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രോക്കോളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ക്ലീൻ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബ്രോക്കോളി മസാലയ്ക്ക് ആവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ജാറ് ഇവിടെ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് 3 സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ 1 സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 വറ്റർമുളക് ചേർക്കാം. കൂടെ 1 കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോക്കോളി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. സവാള വഴന്ന് കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇനി തക്കാളി സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ ആവശ്യമായ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി സവാള ഇപ്പോൾ 1/4 ഭാഗം അഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 സ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ലൂസ് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴേക്കും ചൂടുവെള്ളം തന്നെ ചേർക്കണം. പച്ചവെള്ളം ചേർത്താൽ കറിയുടെ ഒരു ടേസ്റ്റ് പോവും. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തതിന് ശേഷം ഈ പൊട്ടിട്ടയെല്ലാം വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൊട്ടിട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ബ്രോക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടിട്ട വെന്തതിന് ശേഷം മാത്രമേ ബ്രോക്കോളി ചേർക്കാവുള്ളൂ. ഓൾറെഡി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടുകൊണ്ട് ഇത് 1/2 കുക്ക്ഡ് ആണ്. ഇനി ഒരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് കുക്ക് ചെയ്താൽ മതിയാവും. മസാലയ്ക്ക് ഉപ്പും എരിവും കുറവാണെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ബ്രൊക്കോളി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.